ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജി ഫോർ സ്റ്റുഡിയോ ഗെയിമിംഗ്. ജി ഫോർ സ്റ്റുഡിയോ ഗെയിമിംഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോന്റെ താഴെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിരുന്നത് എങ്ങനെയാണ് ഈ ഒരു കോടാലി കിട്ടിയത്, അല്ലെങ്കിൽ ആ ഒരു കോടാലി എങ്ങനെയാണ് കിട്ടിയത്, അതിന്റെ ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. അതായത് നമ്മളെ പുതിയൊരു കോടാലി ഒരു സംഭവം നമ്മളെ ഫ്രീഫയറിൽ വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു സംഭവത്തിനെ പറ്റിയിട്ടുള്ള, അതായത് ആ ഒരു വെപ്പണം പറ്റിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ നമ്മളെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യില്ലാണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ബെല്ലൈക്കണം കൂടി ഒന്ന് അമർത്ത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഇതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് എനിക്കൊന്നും അറിയില്ല. അപ്പൊ നമ്മളെ ഒരു പുതിയ മാപ്പ് ഉണ്ടല്ലോ, നമ്മുടെ ബെർമുഡ റെമസ്റ്റേഡ് എന്ന് പറയുന്ന മാപ്പ്, ആ ഒരു മാപ്പിലാണ് ഞാൻ ഒരു സംഭവം കണ്ടത്. അപ്പോൾ മറ്റേ ക്ലാസിക് മാച്ച് ഒന്നും കളിച്ചപ്പോഴൊന്നും അതിലൊന്നും ആ മാപ്പിലും കാര്യങ്ങളിലൊന്നും ഈ ഒരു വെപ്പൺ കണ്ടിട്ടില്ല. അതായത് ഈ ഒരു കോടാലി നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ഈ ബെർമുഡ റെമസ്റ്റേഡ് എന്ന് പറയുന്ന ഒരു മാപ്പ് ഞാൻ കളിച്ചപ്പോൾ എനിക്ക് ഒരുപാട് വട്ട ഈ ഒരു സംഭവം കിട്ടി. അപ്പോൾ ഞാൻ മാക്സിമം എന്താ പറയുക, ഞാൻ നോക്കി ജസ്റ്റ് ഒരു പാനിൻ്റെ കയ്യിലുണ്ടായിരുന്നു, അതെന്ന് വെച്ചിട്ട് ഇതൊന്നും എടുത്തു നോക്കി. പക്ഷേ ഈ ഒരു സംഭവം കൊണ്ട് കാര്യമായിട്ട് അത്ര വലിയൊരു യൂസ്ഫുൾ ആണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനെക്കാട്ടി ഏറ്റവും ബെസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കിലോ കട്ടാൻ അല്ലെങ്കിൽ പാനൊക്കെയാണ്. കാരണം പാനൊക്കെ ബാക്കിൽ വെച്ച് ഓടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിൽ നിന്ന് നമുക്ക് ആരെങ്കിലും എനിമീസ് ഒക്കെ ഫയർ ചെയ്യാണ്ട് നമുക്ക് കുറച്ച് ബുള്ളറ്റൊക്കെ പാനിൽ കുടുങ്ങിയിട്ട് നമുക്ക് ഡാമേജ് കിട്ടുന്നത് കുറയും. പാനും കട്ടാനൊക്കെയാണ് അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടുള്ള വെപ്പൺ. അപ്പോൾ നമ്മൾ എന്തായാലും എനിമീസ് വരുമ്പോൾ ഗണ്ണ് വെച്ചിട്ടേ ഫയർ ചെയ്യാൻ നിൽക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഗണ്ണുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് പാനോ അല്ലെങ്കിൽ കട്ടാനോ. കാരണം ഈ ഒരു സംഭവം എടുത്തിട്ട് പ്രത്യേകിച്ചൊരു ഗുണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇത് അത്യാവശ്യം നല്ല നീളമൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കോടാലി നിങ്ങൾ കണ്ടിട്ടില്ലാണ്ട് നമ്മളെ പുതിയ മാപ്പ് ഒന്ന് കളിച്ച് നോക്കട്ടെ. അതായത് ബെർമുഡ റെമസ്റ്റേഡ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളെ പുതിയൊരു മാപ്പ് ഉണ്ടല്ലോ, ഇപ്പോൾ അപ്ഡേഷനിൽ വന്ന ആ മാപ്പ് ഒന്ന് കുറച്ചൊന്ന് കളിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സംഭവം കിട്ടും. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ഈ ഒരു സംഭവത്തിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ നമ്മളെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തട്ടോ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.